പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട സംഘം മ്ലാവിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചിയാക്കി. കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലാണ് സംഭവം. പൊന്മുടി പോലീസ് സ്റ്റേഷനിലെ SI അയ്യൂബ് ഒളിവിലാണ്. 3 പേർ കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളുമായി RP വിനോദ് ചേരുന്നു. വിനോദ്, വിവരങ്ങൾ. അൽഷാദ്, വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. പോലീസ് യൂണിഫോമിൽ SIയും അതുപോലെ തന്നെ മറ്റ് SIയുടെ സംഘത്തിൽപ്പെട്ട മറ്റ് ആൾക്കാരും ചേർന്ന് ഒരു മ്ലാവിനെ വെടിവെച്ച് കൊന്ന് അതിനുശേഷം മ്ലാവിനെ ഇറച്ചിയാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോ ഇവരെ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ സമയം SI പൊന്മുടി സ്റ്റേഷനിലെ ഗ്രേഡ് SI അയ്യൂബ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാണ്. ഈ എയർ ഗൺ ഉപയോഗിച്ചാണ് മ്ലാവിനെ വെടിവെച്ചത്. 2 എയർ ഗണ്ണും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കറി വയ്ക്കാൻ ഉപയോഗിച്ച പാത്രം അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ പിടികൂടിയ ഒരാൾ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. മറ്റ് പിടിയിലായ മറ്റ് കുളത്തൂപ്പുഴ മൈലമൂട് സ്വദേശി സജീർ, സമീർ, വിദുര സ്വദേശി നിഷാദ് എന്നിവരെയാണ് ഇതല്ലാതെ പിടികൂടിയിട്ടുള്ളത്. ഈ ഭാഗത്ത് നേരത്തെയും ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റേഞ്ച് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഈ ഇത്തരത്തിലുള്ള സംഭവം കണ്ടെത്തിയതായാലും ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അന്വേഷണം കൂടുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ യൂണിഫോമിലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. അതുപോലെ തന്നെ അവർ നേരത്തെ ഈ മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പെട്രോളിംഗ് സമയത്താണ്, അതായത് രാത്രി പെട്രോളിംഗ് സമയത്താണ് ഈ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്ന് ഈ ഭാഗത്ത് പൊന്മുടി അതുപോലെ തന്നെ കൊല്ലം പൊന്മുടി ഈ അതിർത്തി തിരുവനന്തപുരം കൊല്ലം അതിർത്തി ഭാഗത്തുള്ള ഈ കാടുള്ള പ്രദേശത്ത് ഈ പെട്രോളിംഗ് വരുന്ന സമയത്താണ് ഇവർ വന്യമൃഗങ്ങളെ വേട്ടയാടിയിരുന്നതെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഈ ഒളിവിലായ SI അയ്യൂബിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. അൻഷാദ്, വിനോദ്, ഈ യൂണിഫോമിൽ പെട്രോളിംഗ് സമയത്ത് മ്ലാവിനെ വേട്ടയാടി എന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. ഇവർ എപ്പോഴാണ് ഈ മ്ലാവിനെ വേട്ടയാടിയത് എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമാണോ, ഇതിനു മുമ്പും ഇവർ ഇതുപോലുള്ള കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്താണ് അവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്? ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. ഈ നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ തെരച്ചിൽ ശക്തമാക്കിയത്. അപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ഇത്തരത്തിൽ മ്ലാവിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഇവർ ഇതിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ വെട്ടി കഷ്ണങ്ങളാക്കി ഇറച്ചിയാക്കുന്ന ഒരു അവസ്ഥ കറി വെച്ച് അതിന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. പോലീസ് ഈ റേഞ്ച് ഉദ്യോഗസ്ഥരെ കണ്ടതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ കയ്യിൽ 2 എയർ ഗൺ ഉണ്ടായിരുന്നു. 2 എയർ ഗൺ ഉപയോഗിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ മ്ലാവിനെ വെടിവെച്ചിട്ടത്. അതുപോലെ തന്നെ സർവീസ് റിവോൾവറും ഇവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ തോക്കിൽ നിന്ന് ഇവർ വെടിവെച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എയർ ഗൺ ഉപയോഗിച്ച് ഇവർ വെടിവെച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മ്ലാവിനെ കൊന്നത്. എന്നാലും 3 പേർ പിടിയിലായിരുന്നു, 3 പേരെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആണ് ഇവർ ഈ മ്ലാവിനെ വെടിവെച്ചത് എന്നാണ് ഇപ്പോൾ റേഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. അൻഷാദ്, RP വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട സംഘം മ്ലാവിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചിയാക്കി. കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലാണ് സംഭവം. പൊന്മുടി പോലീസ് സ്റ്റേഷനിലെ SI അയ്യൂബ് ഒളിവിലാണ്. ഈ പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം രാത്രി പട്രോളിങ്ങിനിടയിലാണ് ഈ മ്ലാവിനെ വെടിവെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഗ്രേഡ് SI അയ്യൂബ് ഒഴികെയുള്ള 3 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു RP വിനോദ്.